നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് June 1 വരെ ഇടക്കാല ജാമ്യം കിട്ടിയിരിക്കുന്നു. കെജ്രിവാളിനെതിരെ ചാർത്തിയിരിക്കുന്ന കേസിനെ രണ്ടായാണ് സുപ്രീംകോടതി സമീപിച്ചത്. ഒന്ന്, കേസിൻ്റെ മെറിറ്റ് ആ ഭാഗത്തേക്ക് കടക്കുന്നേയില്ല. അപേക്ഷയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് നിലനിൽക്കാത്ത കേസാണ്, കള്ളക്കേസാണ്, അതുകൊണ്ട് കേസ് തന്നെ റദ്ദാക്കണമെന്നതാണ്. ആ ഭാഗത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ അതിലേക്ക് പ്രവേശിക്കാനോ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ സുപ്രീംകോടതി, രണ്ടാം ഭാഗം, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. ED അതിശക്തമായി എതിർത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നത് മൗലികാവകാശമോ ഭരണഘടനാപരമായ അവകാശമോ അല്ല. ഒരാൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. അല്ലാതെ ആരെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജാമ്യം വേണം എന്ന് പറഞ്ഞാൽ അത് അനുചിതമാണ്. പാവപ്പെട്ട മനുഷ്യർ, കർഷകർ, അധികാരമില്ലാത്തവർ അവരെയൊക്കെ പരിഗണിക്കണം. ഇങ്ങനെ അനുവദിച്ചാൽ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ പലരും രംഗത്ത് വരാം. ഇന്ത്യയിൽ അങ്ങനെയൊരു ചരിത്രമില്ല. നീതി എല്ലാവർക്കും ഒരുപോലെയാണ്. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അവർക്ക് പ്രത്യേക അധികാരമില്ല തുടങ്ങിയ വാദമാണ് സുപ്രീംകോടതിയിൽ ED ഉയർത്തിയത്. എന്നാൽ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാമ്യം കൊടുത്തു. വാസ്തവത്തിൽ ഒരാഴ്ച മുമ്പ് വേണമെങ്കിൽ ഈ ജാമ്യം കൊടുക്കാമായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് വൈകി വൈകി ഇന്ന് വരെ എത്തി. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് സുപ്രീംകോടതി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭംഗി, മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെജ്രിവാളിന് ജാമ്യം കൊടുത്തു. ഇന്നത്തെ ഈ ജാമ്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഒരു പാർട്ടി നേതാവിന് സുപ്രധാനമായ ദേശീയ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു തെളിവുമില്ലാതെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ജയിലിലടയ്ക്കുക എന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. 35 നൂറ്റാണ്ടിലധികമായി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും രാജ്യത്തിൻ്റെ സ്വത്ത് കട്ടുതിന്നവരും കട്ടുമുടിച്ചവരുമാണ്. അതിനൊരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. അതിങ്ങനെ തുടരുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെ ഒരു നയത്തിൻ്റെ പേര് പറഞ്ഞ് കൃത്യമായ കണക്കുപോലുമില്ലാതെ ജയിലിലടയ്ക്കുന്നത് അനുചിതമാണ്. അയാൾ അഴിമതി നടത്തി ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അയാൾ ജയിലിൽ കിടക്കട്ടെ, മത്സരിക്കാതിരിക്കട്ടെ. ആരോപണം മാത്രമാണ്. ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. പ്രത്യേകിച്ച് എല്ലാ അന്വേഷണ ഏജൻസികളും ആര് ഭരിക്കുന്നോ അവരുടെ നിയന്ത്രണത്തിന് കീഴിലാകുമ്പോൾ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തു നമുക്കൊക്കെ ഉത്തമ ബോധ്യമുള്ള കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. ഒരു ബലാത്സംഗ കേസിലോ കൊലപാതക കേസിലോ പിടിച്ചുപറി കേസിലോ ഒന്നും അല്ല, രാഷ്ട്രീയ അഴിമതി കേസിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെജ്രിവാൾ പണം കൈപ്പറ്റി എന്നതിൻ്റെ തെളിവൊന്നും ഇതുവരെ ED കോടതിയിൽ ഹാജരാക്കിയിട്ടുമില്ല. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ BJP അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ഒരു തരത്തിലും ഒരു പ്രചരണവും നടത്താൻ കഴിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. കൊടകര കുഴൽപ്പണ ഇടപാട് എന്തുകൊണ്ടാണ് ഒരിടത്തും എത്താതെ പോയത്? കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തതാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഇത്തരത്തിൽ ഒത്തുതീർപ്പിലൂടെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ ജയിലിലടച്ച് അദ്ദേഹത്തിന് വിജയം തടസ്സപ്പെടുത്താൻ നടത്തിയ നീക്കം ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അത് കോടതി തിരിച്ചറിഞ്ഞു. വാസ്തവത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് BJP ഇപ്പോൾ. കെജ്രിവാൾ പ്രസംഗിക്കാനിറങ്ങിയാൽ അത് അപകടമാവും എന്ന് തിരിച്ചറിഞ്ഞാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ജയിലിലടച്ചത്. കള്ളപ്പണ നിയമമനുസരിച്ച് ജയിലിലടയ്ക്കപ്പെടുന്ന ഒരാൾക്ക് അത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടില്ല. ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകൾ പോലെയല്ല കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ PMLA നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരൊക്കെ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു അവർ കെജ്രിവാളിലും പ്രതീക്ഷിച്ചത്. പക്ഷേ നാടകീയമായി സുപ്രീംകോടതി ജാമ്യം കൊടുത്തതോടെ ഇനി വരുന്ന 3 ആഴ്ച ഒരു കൊടുങ്കാറ്റായി കെജ്രിവാൾ നിറഞ്ഞു നിൽക്കും. പ്രത്യേകിച്ച് കെജ്രിവാളിൻ്റെ പാർട്ടിയായ ആം ആദ്മി മത്സരിക്കുന്ന പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും ഇനിയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കെജ്രിവാൾ ജയിലിൽ കിടന്ന അനുഭവം കൂടി കണക്കിലെടുത്ത്
നിരപരാധിയായ താൻ അഴിമതിക്കെതിരെ പോരാടുമ്പോൾ തന്നെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. താൻ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവുന്നു എന്ന് പറഞ്ഞ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കെജ്രിവാളിന് കഴിയും. കെജ്രിവാൾ രാഷ്ട്രീയത്തിൽ മോദിയേക്കാൾ തന്ത്രജ്ഞനാണ്. കെജ്രിവാളിൻ്റെ പാർട്ടി ചെറുതായിപ്പോയി എന്നത് മാത്രമാണ് വ്യത്യാസം. എന്നാൽ മോദിയുടെ സഹായത്താൽ, കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്താൽ ഏതാണ്ട് ഒരു മാസത്തോളം ജയിലിൽ കിടന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഉപയോഗിക്കാൻ കെജ്രിവാളിനറിയാം. ഡൽഹിയിൽ 7 ഇടത്തും, പഞ്ചാബിൽ 13 ഇടത്തും, ഗുജറാത്തിൽ 2 ഇടത്തും, ഹരിയാനയിൽ 1 ഇടത്തുമാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. ഇതിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പഞ്ചാബിൽ മാത്രമാണ്. പഞ്ചാബാണ് വാസ്തവത്തിൽ ഡൽഹിയേക്കാൾ ആം ആദ്മി പാർട്ടി കരുത്തുള്ള സംസ്ഥാനം. 2014 ആദ്യ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് മാത്രം 4 MPമാരെയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിക്ക് വിട്ടത്. 2019 അത് 2 കുറഞ്ഞെങ്കിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ ഭരണം പിടിച്ചെടുത്തതോടെ ആം ആദ്മി അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരിക്കുന്നു. ഖാലിസ്ഥാൻ ഭീകരവാദമടക്കമുള്ള വിഷയങ്ങൾ അവിടെ കത്തിനിൽക്കുമ്പോൾ സിഖ് ജനതയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള പാർട്ടിയായി ആം ആദ്മി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബികളുടെ സ്വന്തം പാർട്ടിയായാണ് പഞ്ചാബിലെ ആം ആദ്മി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 13 ഇടത്തും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മിക്ക് ഏറ്റവും കുറഞ്ഞത് 10 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. ജയിലിലെ അനുഭവങ്ങളുമായി കെജ്രിവാൾ പഞ്ചാബിൽ വന്ന് കൊടുങ്കാറ്റായി മാറുമ്പോൾ വിജയം അതിനേക്കാൾ കൂടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഡൽഹിയിലെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ്. ഡൽഹി ജനതയ്ക്ക് കെജ്രിവാളിനെയും ആം ആദ്മിയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി 3 തവണയും അവരെ അധികാരത്തിലെത്തിച്ചത്. എന്നാൽ ലോക്സഭയിലേക്ക് അവർക്ക് താല്പര്യം BJP ആയിരുന്നു. കഴിഞ്ഞ തവണ 7 ൽ 7 സീറ്റും BJPക്ക് കൊടുത്തത് ആം ആദ്മിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം കൊടുത്തിട്ട് തന്നെയാണ്. എന്നാൽ ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ആം ആദ്മി ഭരണം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുന്നു എന്ന് തോന്നൽ ഡൽഹിക്കാർക്കുണ്ട്. അതുകൊണ്ട് കേന്ദ്രം മോദി ഭരിക്കട്ടെ, ഡൽഹി കെജ്രിവാൾ ഭരിക്കട്ടെ എന്ന നിലപാടായിരിക്കില്ല ഇക്കുറി ഉണ്ടാവുക. ഡൽഹിയിലെ ജനതയ്ക്ക് വേണ്ടി സേവനം ചെയ്തതിന്, അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ കൊടുത്തതിന്, വിദ്യാഭ്യാസം കൊടുത്തതിന് താൻ ജയിലിലാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ കെജ്രിവാളിന് എളുപ്പമാണ്. ഡൽഹിയിലെ 7 ൽ 4 സീറ്റിൽ ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസ്സുമാണ് മത്സരിക്കുന്നത്. 7 ഇടത്തും BJP തോറ്റാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. 4 ഇടത്ത് ആം ആദ്മി ജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ജയിൽവാസം മൂലം മറ്റൊരു ഗുണമുണ്ടായത് ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള അകലമില്ലാതായി എന്നതാണ്. അങ്ങനെ ഡൽഹിയിലും പഞ്ചാബിലുമായി 14 ഇടത്തെങ്കിലും ജയിക്കാവുന്ന സാഹചര്യം ആം ആദ്മിക്ക് ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഗുജറാത്തിൽ 2 ഇടത്തും, ഹരിയാനയിൽ 1 ഇടത്തുമാണ് ആം ആദ്മി മത്സരിക്കുന്ന മറ്റ് 3 സ്ഥാനാർത്ഥികൾ. 20 ഇടത്തിൽ 15 ലും ജയിക്കാവുന്ന സാഹചര്യത്തിലേക്ക് ആം ആദ്മിയെ തള്ളി ഉയർത്തിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആം ആദ്മിയുടെ വിജയം ഇല്ലാതാക്കാൻ, അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിൽ നിന്നും അകറ്റി നിർത്താൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഗൂഢാലോചന ഇങ്ങനെ തിരിച്ചടിയാവുമ്പോൾ മുൻപത്തേക്കാൾ ശക്തനായി, ജയിൽ പുള്ളിയായി, കൊടുങ്കാറ്റായി കെജ്രിവാൾ ആഞ്ഞടിക്കുമെന്നും ഇനി വരാൻ പോകുന്ന 3 ആഴ്ച കെജ്രിവാളിൻ്റേതാകുമെന്നുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യത്തിൻ്റെ എല്ലായിടത്തും കെജ്രിവാളിന് വലിയ ഡിമാൻഡാകും. എന്നാൽ കെജ്രിവാൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ആം ആദ്മി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാകും. ചുരുക്കി പറഞ്ഞാൽ BJPക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും ആം ആദ്മി നേതാവ് കെജ്രിവാളിൻ്റെ ജയിൽവാസം. ഏറ്റവും കുറഞ്ഞത് 2 സംസ്ഥാനങ്ങളിൽ നിന്നായി 14-ോ 15-ോ MPമാരെ സൃഷ്ടിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന 5 വർഷം ആം ആദ്മിയുടേത് തന്നെയാവും. ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് തിരിച്ചടിയുണ്ടാവുകയും 75 സീറ്റിനപ്പുറത്തേക്ക് കടക്കാൻ കോൺഗ്രസ്സിന് വലിയ പൊട്ടിത്തെറികളുണ്ടാവും. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് ആം ആദ്മിയാകും. BJPക്കാരാവാൻ കഴിയാത്ത കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ആം ആദ്മി ഒരു തണലായി മാറിയെന്ന് വരാം. കേരളത്തിൽ പോലും ഇനി വരാൻ പോകുന്ന 5 വർഷം ആം ആദ്മി തരംഗം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ളൊരു തുടക്കമായി കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം മാറിയേക്കും.